പുറപ്പാട് പുസ്തകം മുഖവുര. മിസ്രയീമിലെ 400 വർഷത്തെ ജീവിതത്തിന് ശേഷം ശൈശവ ദിശയിലുള്ള ഇസ്രായേൽ ജാതി അവരുടെ അടിമച്ചങ്ങല പറിച്ചെറിഞ്ഞ് ഒരു പുതിയ ജന്മനാടിനായി തയ്യാറെടുക്കുകയാണ്. പുറപ്പാട് മിസ്രയീമിൽ നിന്നുള്ള വിടുതലിന്റെ വിവരണവും ദൈവത്തിന്റെ ജനം സീനായ് മരുഭൂമിയിലേക്ക് ഉള്ള പ്രയാണത്തിന്റെ വിവരണവുമാണ്. മോശ എന്ന വീണ്ടെടുപ്പുകാരൻ ഈജിപ്തിന്റെ മേലുള്ള ന്യായവിധിയുടെ ബാധകൾ വിളംബരം ചെയ്തു. വാഗ്ദത്ത നാട്ടിലേക്കുള്ള അവരുടെ യാത്രയുടെ ഒന്നാം പാദം ആരംഭിക്കുകയാണ്. 1 മുതൽ 18 വരെ ഉള്ള അധ്യായത്തിൽ അടിമത്തത്തിൽ നിന്നുള്ള പുറപ്പാടും 19 മുതൽ 40 വരെ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ ആരാധനാ ജീവിതം, അത് അതിനുവേണ്ടിയുള്ള അവര് മരുഭൂമിയിൽ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള ശരിയായ നിർദ്ദേശങ്ങളുമാണ് പുറപ്പാട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. പുറപ്പാടിൽ നാം കാണുന്നത് ഇസ്രയേൽ ഒരു പൊതു രാജ്യസ്ഥാപനത്തിന്റെ രേഖയാണ്. 3 ദശലക്ഷം ആളുകളെ ദൈവിക കരുതലിൽ പാർപ്പിക്കുക, അവർക്ക് ആഹാരം നൽകുക, പോറ്റിപ്പുലർത്തുക, ഈ പ്രക്രിയയുടെ ഈറ്റുനോവിന്റെ ചരിത്രം കൂടിയാണ് പുറപ്പാട് പുസ്തകം. എബ്രായ ബൈബിളിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ ഒറ്റ പുസ്തകമായാണ് കിടക്കുന്നത്. എന്നാൽ സെപ്റ്റിജന്റിൽ അഥവാ ഗ്രീക്ക് വിവർത്തനത്തിൽ 5 പുസ്തകമായി തിരിച്ച് പുറപ്പാടെന്ന പേരും നൽകിയിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ മോശയാണ്. പുറപ്പാട് 20:25, യോശുവ 8:30, മലാഖി 4:4, അതുപോലെ ക്രിസ്തു ശിഷ്യന്മാർ യോഹന്നാന്റെ സുവിശേഷം 1:45, പൌലോസ് റോമാലേഖനം 10:5, അതുപോലെ നമ്മുടെ കർത്താവ് തന്നെ നേരിട്ട് സാക്ഷ്യം പറയുന്നതിലും കൂടെയുള്ള ബാഹ്യമായ തെളിവുകളിലൂടെ ഗ്രന്ഥകർത്താവ് മോശയാണെന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആന്തരിക തെളിവുകളും അതിന് ഉപോത്ബലകമായി ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ 15:17 അതുപോലെ 15:15, അതുപോലെ 17:8 മുതൽ 14 വരെ, 20:1 മുതൽ 17 തുടങ്ങിയ ആന്തരിക തെളിവുകളും മോശയുടെ ഗ്രന്ഥകർത്തൃത്വം അംഗീകരിക്കുന്നു. ഏതാണ്ട് BC 1450-410 മധ്യേ സീനായ് മലയിലും മരുഭൂമി യാത്രയിലും വെച്ച് എഴുതിയതായി കണക്കാക്കുന്നു. 400 വർഷത്തെ ചരിത്രം ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ പുസ്തകത്തിന് ഏതാണ്ട് 40 അധ്യായങ്ങൾ, 1213 വാക്യങ്ങൾ, പ്രവചനപരമായി ഏതാണ്ട് 131 വാക്യങ്ങൾ ഇതിൽ കാണുവാൻ കഴിയും. ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ, പ്രത്യേകമായ ദൂതുകൾ, 7 ദൂതുകൾ നമുക്ക് കാണുവാൻ കഴിയും. 28 വാഗ്ദാനങ്ങളുണ്ട്. ഒരു രാജ്യത്തെയാണെങ്കിലും വ്യക്തികളെയാണെങ്കിലും അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന പദമാണ്. ലോകവ്യാപകമായിട്ട് അടിച്ചമർത്തലിന്റെയും പ്രശ്നങ്ങളുടെയും മേൽക്കോയ്മയുടെയും നാളുകളിലൂടെ മനുഷ്യൻ കടന്നുപോകുമ്പോൾ ലിബറേഷൻ അഥവാ സ്വാതന്ത്ര്യം, വിടുതൽ എന്നുള്ള പദം ഈ പുറപ്പാട് പുസ്തകത്തിന്റെ പ്രധാന വാക്കായിട്ട്, പ്രധാന പദമായിട്ട് നമുക്ക് അതിനെ ശ്രദ്ധിക്കുവാൻ കഴിയും. സ്വാതന്ത്ര്യം എന്നതിന്റെ അർത്ഥം അറിയാതെ പലരും അതിനെ ദുരുപയോഗപ്പെടുത്തുന്നു. ഇന്നത്തെ ലോകത്തിലെ വിശ്വാസികൾ ഉൾപ്പെടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ദൈവവചനം നൽകുന്ന സ്വാതന്ത്ര്യത്തെ ദുഷ്ടതയ്ക്ക് മറയാക്കുന്നുവെന്ന് പൌലോസ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലരും അതിനെ ദുരുപയോഗപ്പെടുത്തുന്നു. ബുദ്ധിമാന്മാർ സ്വാതന്ത്ര്യത്തെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നു. ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിച്ചത് അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരാനാണ്. ആവർത്തന പുസ്തകം 4:37 പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ജാതിക്ക് അവരുടെ സ്വാതന്ത്ര്യം വിജയകരമായി ഉപയോഗിക്കുവാനുള്ള മെച്യൂരിറ്റി അവർക്കില്ലാതെ പോയി. അതുകൊണ്ട് അവർ മരുഭൂമിയിൽ അലഞ്ഞ് നടന്ന് ഒരു തലമുറ പട്ടുപോയി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് കൊരിന്ത്യലേഖനം
കുരുന്തലേഖനം പത്താം അധ്യായത്തിൽ നാം വായിക്കുന്നത് അവര് മോശയോട് ചേർന്നു ചോരത്തളി ആചരിച്ച് മിസ്രൈമിൽ നിന്ന് അവര് വിടുവിക്കപ്പെട്ടു, അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ ഉള്ള അവരുടെ ആശ്രയമാണിത് കാണിക്കുന്നത്. അവര് ഒരു ചൊരിഞ്ഞ രക്തത്താൽ അവര് സ്വതന്ത്രരായി, തുടർന്ന് അവര് ചെങ്കടലിലൂടെ കടന്ന് മോശയോട് ചേർന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവർ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, അവര് ഒരേ ആത്മീക ആഹാരം കഴിക്കുന്നു, അവരെ ആത്മീക പാറയിൽ നിന്ന് കുടിക്കുന്നു. ഇതെല്ലാം പൗലോസ് പറഞ്ഞിട്ട് അവരെക്കുറിച്ച് പറയുകയാണ്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവിടെ സ്വാതന്ത്ര്യത്തിന്റെ ദുർവിനിയോഗം വ്യക്തമായി കാണുവാൻ കഴിയും. അവർ ശരിയായ നിലയിൽ ദൈവം അവർക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ, ആത്മീക സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ ഇസ്രായേൽ ജാതിക്ക് അവരുടെ സ്വാതന്ത്ര്യം വിജയകരമായി ഉപയോഗിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വന്നു ഒരു ചെറിയ കാലഘട്ടം കൊണ്ട്. കുറഞ്ഞ പക്ഷം ഒരുപക്ഷെ ഒരു 4 മാസം കൊണ്ട് ഈ ജനതയ്ക്ക് റയംസേസിൽ നിന്ന് യാത്ര ചെയ്ത് കനാനിൽ എത്തിച്ചേരാമായിരുന്നു. എന്നാൽ 40 വർഷം അവര് അവിടെ എത്തിച്ചേരുവാനെടുത്തു. പാപം ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. വാഗ്ദത്ത് നാട്ടിൽ അനേകർ പ്രവേശിച്ചില്ല. മോശ ഈ പുസ്തകത്തിലെ മനോഹരമായ കാര്യം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. മോശ ദൈവമഹത്വം കണ്ടുകൊണ്ട് മുൾപ്പടർപ്പിലെ അനുഭവത്തോടുകൂടി പുസ്തകം ആരംഭിക്കുമ്പോൾ വലിയവനായ ദൈവത്തിന്റെ ഷെഖൈന ഗ്ലോറി, അവരുടെ ദൈവത്തിന്റെ ജനം താമസിക്കുന്ന അവരുടെ പാളയത്തിലേക്ക് ഇറങ്ങി വന്നാണ് സമാഗമന കൂടാരത്തെ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറച്ച് നിറയ്ക്കുന്നതോടുകൂടിയാണ് പുറപ്പാട് പുസ്തകം ഇവിടെ അവസാനിക്കുന്നത്. പാളയത്തിൽ ദൈവമഹത്വ സാന്നിധ്യം, ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്ത ജനം ആണെന്ന് അറിയുവാൻ ദൈവമഹത്വത്തിന്റെ മഹാസാന്നിധ്യം ആവശ്യമായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നാം ദൈവത്തിന്റെ സ്വന്ത ജനമാണ്, ദൈവത്തിന്റെ വകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകും. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പങ്കാളികളായി നാം ജീവിക്കുന്നത്, നാം ആയിരിക്കുന്നതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.